പച്ചത്തേങ്ങ അരച്ച ഒരു സ്പെഷ്യൽ സാമ്പാറാണ് ഇന്നത്തെ വീഡിയോ. ഈ സാമ്പാറിലെ കഷ്ണങ്ങളൊന്നുമില്ല, സവാളയും തക്കാളിയുമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വളരെ എളുപ്പവും ഏറെ രുചികരവുമായ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരുപാട് പച്ചക്കറികളൊന്നും ഇതിന് വേണ്ട. അരക്കപ്പ് തുവരപ്പരിപ്പ് വേണം, ഒരു വലിയ സവാളയും രണ്ട് തക്കാളിയും. തുവരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി ഒരു മണിക്കൂർ എന്ന വെള്ളത്തിൽ കുതിർത്താൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം ഇങ്ങനെ വലുതായിട്ടരിഞ്ഞ സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. മുങ്ങിക്കിടക്കാൻ പരുവത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കായമാണ്. കായപ്പൊടിയാണെങ്കിൽ പൊടി ചേർക്കാം. ഞാനിവിടെ കഷ്ണം കായമാണ് ചേർത്തിരിക്കുന്നത്, ഒരു ചെറിയ കഷ്ണം. പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുക്കർ അടച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതിനെ ഒന്ന് വേവിക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഈ ജോലിയൊന്നുമില്ല, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം, അത്രേ ഉള്ളൂ. ഇനി 1/2 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് നമ്മൾ ഈ വറുത്ത പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടിയാണെങ്കിൽ ഇങ്ങനെ നേരെ തേങ്ങ ചിരകിയതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല മയത്തിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ വെന്തു, ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതേ കണ്ടോ, തുവരെയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ചെയ്യേണ്ടത് ഈ നമ്മൾ വേവിച്ച തക്കാളിയും സവാളയും തുവരപ്പരിപ്പും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒരുപാടങ്ങ് ഫൈൻ പേസ്റ്റ് ആവണ്ട, ഈ ഒരു പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ആ മിക്സി കഴുകി ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയും കഴുകി ഒരല്പം വെള്ളം, 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് എത്ര കട്ടി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അരച്ച് കലക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറെ സാമ്പാർ കിട്ടും, ഇത്രയും കുറച്ച് പച്ചക്കറികളും ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പുളി പിഴിഞ്ഞ വെള്ളം. ഈ തക്കാളിക്ക് ഒരു പുളിയുണ്ട്, അതുപോലെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വാളൻ പുളി ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് അല്പം കൂടി ഉപ്പും ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കാം. എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് കുറുകി തുടങ്ങുമ്പം ഒരുപാടങ്ങ് കുറുകരുത്, ഈ ഒരു പരുവത്തിൽ വേണം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ ഒരു പരുവാകുമ്പം തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കണം. പിന്നെ ഒരു 2-3 വറ്റൽമുളക്, കറിവേപ്പില. കറിവേപ്പില ഒരു 2 ദണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി ഒരു 4 അല്ലി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി, ജീരകം ഒന്ന് മൂത്ത്, ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം, ഈ ഒരു പരുവത്തിലെത്തണം. ഇനി നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. ദോശയുടെയും ഇഡലിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും ഈ സാമ്പാർ തന്നെ ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.